പ്രതിസന്ധികളെ അതിജീവിച്ച് കൃഷി ചെയ്യുന്നവരുടെ വാർത്തകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ കൃഷിയെ ചെറുപ്രായത്തിൽ തന്നെ ചേർത്ത് പിടിച്ച രണ്ട് കുട്ടികളുടെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത്. കൊല്ലം കുണ്ടറ പഞ്ചായത്തിലെ മികച്ച വിദ്യാർത്ഥിനി കർഷകരുടെ വിശേഷങ്ങൾ കാണേണ്ടതാണ്, പകർത്തേണ്ടതാണ്. കൊല്ലത്ത് നിന്ന് ആർ അരുൺരാജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമസ്കാരം. ഇന്ന് നമ്മൾ കൊല്ലം കാഞ്ഞിരക്കോടാണ്. കാഞ്ഞിരക്കോട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാവിലേക്ക് ആദ്യം എത്തുക കരിമീനിൻ്റെ രുചിയാണ്. ഏറ്റവും രുചിയുള്ള കരിമീൻ കേരളത്തിൽ എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ അത് കൊല്ലത്തെ കാഞ്ഞിരക്കോട് കായലിലാണ്. ആ കായലിൻ്റെ ഭാഗമായുള്ള സ്ഥലമാണ് ഇന്ന് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എനിക്ക് ഈ പിന്നിൽ കാണുന്ന സ്ഥലം ഈ കുണ്ടറ കളിമൺ ഫാക്ടറിക്ക് വേണ്ടി ഈ കളിമൺ ഖനനം ചെയ്ത സ്ഥലമാണ്. ഇവിടെ നമ്മൾ പോകുന്നത് രണ്ട് കുട്ടി കർഷകരെ കാണാനാണ്. ഈ വയലിൽ നമ്മൾ നേരെ അവിടേക്കാണ് യാത്ര. Come on. പച്ചവിരിച്ച പ്രകൃതി, സമ്പന്നമായ ജലാശയം, മണ്ണിൽ വസന്തം തീർക്കുന്ന കർഷകന് ചുറ്റുപാടൊരുക്കുന്ന വിസ്മയ തീരമാണിത്. കാലുറപ്പിച്ച് മണ്ണിൽ ചവിട്ടിയ നാൾ മുതൽ കൃഷിയെ ചേർത്ത് പിടിച്ച രണ്ട് മിടുക്കികൾ, അവരുടെ ജീവിതമാണിത്. നമ്മൾ മുൻപേ പറഞ്ഞ ആ കൊച്ചു മിടുക്കികളുടെ അടുത്തേക്കാണ്, ചിന്മയും വരുതയും. എന്താണ് ഇവരുടെ പ്രത്യേകത എന്നല്ലേ? ഈ പ്രായത്തിൽ വെണ്ട കൃഷിയിലേക്ക് തിരിഞ്ഞ് അതിൽ വിജയം കൊയ്തിരിക്കുകയാണ് ഈ കൊച്ചു മിടുക്കികൾ. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ആ കാഴ്ചകളാണ് ദാ ഈ കാണുന്നത്. ചിന്മയ, വരത. ഓർമ്മ വച്ച കാലം മുതൽ മണ്ണിൽ വേരാഴ്ന്നതാണ് ചിന്തയുടെയും വരതയുടെയും കൃഷി സ്നേഹം. അച്ഛൻ പ്രദീപാണ് മക്കളെ കൃഷിയെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത്. ചിന്മയ, എങ്ങനെയാണ് ഈ കർഷകർ എന്ന രീതിയിലേക്ക് മാറുന്നത്? എങ്ങനെയാണ് ഇതിന്റെ പരിപാലനം? അത് ഇടയ്ക്ക് എൻ്റെ അച്ഛന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നായിരുന്നു. ആ സമയത്ത് പിന്നെ എനിക്ക് ഇതിലോട്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വന്നപ്പോൾ ഞാനങ്ങ് ഏറ്റവും കൂടുതൽ ഈ വെണ്ട കൃഷിയിലേക്ക് അങ്ങ് ശ്രദ്ധിച്ചു. മണ്ണൊരുക്കൽ മുതൽ വിളവെടുപ്പ് വരെ നീളുന്ന ഓരോ ഘട്ടവും ഈ സഹോദരികൾക്ക് മനപാഠം. 50 സെന്റിമീറ്റർ അകലത്തിൽ നമ്മൾ കുഴിയെടുക്കും. കൊച്ചു കുഴി മതി. ആ കുഴിയിൽ നമ്മൾ കുറച്ച് ആട്ടുമ്പുഴുക്കിയ ചാണകപ്പൊടിയും ഇതിട്ടിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ രണ്ടരിയും അതേപോലെ നമുക്ക് ആ അരിയുടെ അത്രയുള്ള മണ്ണും ഇട്ടാൽ മതി. അതിനുശേഷം നമ്മൾ അത് മൂടിയിട്ട് മൂന്നാമത്തെ ദിവസം അത് കിളിക്കുന്നതാണ്. കിളിച്ചത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിന് വളം കൊടുക്കും. ആ വളം കൊടുക്കുന്നത് നമ്മൾ അതിൻ്റെ തടം കുറച്ചും കൂടെ വൃത്തിയാക്കി നമ്മൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കൊത്തി ചിക്കി കളഞ്ഞിട്ട് കുഞ്ഞു ലൈം പോലൊരു തടം എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ നമ്മൾ നമ്മുടെ ഈ വളങ്ങൾ, ജൈവവളങ്ങളായ ഈ ആട്ടുമ്പുഴുക്കയോ ചാണകപ്പൊടിയോ അത് കണക്കൊക്കെ ഇട്ട് അത് റെഡിയാക്കും. അത് കഴിഞ്ഞിട്ട് അത് മൂടിയിട്ട് പിന്നെ വെള്ളം അടിക്കുന്നതാണ്. അത് രാവിലെയും വൈകിട്ടും ഞങ്ങൾ സ്പ്രിംഗ്ലർ ഉപയോഗിച്ചാണ് വെള്ളം അടിക്കുന്നത്. ഇതിപ്പം ഞങ്ങളിവിടെ രണ്ട് പശുക്കളുണ്ട്. ആ പശുക്കളുടെ ചാണകമാണ് ഞങ്ങളിപ്പം മെയിനായിട്ട് ഞങ്ങളിവിടെ ചെടികളുടെ അടിവളമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓരോ സ്റ്റേജിലാക്കി ഇട്ടിരിക്കുകയാണ്. ഇനി ആ കിടക്കുന്ന ചാണകം പൊടിയാക്കണം. പൊടിയാക്കാൻ വേണ്ടി ഉണക്കിയിട്ടിരിക്കുന്നത്. അത് ആ സൈഡിൽ കിടക്കുന്നതെല്ലാം പൊടിയായതാണ്. അപ്പോൾ അതാണ് ഞങ്ങളെടുത്ത് ഇവിടെ ചെടികളുടെ ഓരോ അടിവളമായിട്ട് ഇടുന്നത്. രുചികരമായ ബിണ്ടി 10 വെണ്ടയിനത്തിൻ്റെ 2000 മൂട് കൃഷിയും ഇവർ ചെയ്യുന്നു. അച്ഛന് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതോടെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ചിന്മയെയും സഹോദരി വരതയും കൂടുതൽ സമയം കൃഷിക്കായി നീക്കിവച്ചു. ഒന്നര ഏക്കർ സ്ഥലത്ത് ഇന്ന് 28 വിഭവങ്ങളാണ് ഇരുവരും ചേർന്ന് കൃഷി ചെയ്യുന്നത്. എങ്ങനെയാണ് വരത ഈ കൃഷിയിലേക്ക് ഇറങ്ങിയ ചേച്ചിയെ കണ്ടോ? ചേച്ചിയെ കണ്ട് ചേച്ചി പറയുന്ന രീതി അതിനകത്ത് മുമ്പോട്ട് പോവുകയും പറയുന്ന രീതി ചെയ്ത് ചെയ്ത് പോവുകയും ചെയ്യും. സ്കൂളിലൊക്കെ ചെല്ലുമ്പോഴേ അറിയാം, സ്കൂളിൽ എക്കോ ക്ലബ് എന്ന് പറയുന്നൊരു ഇതുണ്ട്. ആ ക്ലബിനകത്ത് ഞങ്ങൾ ലീഡർമാരാണ്. അപ്പം ഇത് ഞങ്ങളെ എല്ലാത്തിനും സഹായിക്കുന്നൊരു ചേട്ടനാണ്. ജിതിൻ എന്നാണ് പേര്.
അപ്പോൾ ഇത് ഇതെല്ലാം ഞങ്ങൾക്ക് ഒരൊറ്റ കൃഷിഭവനിൽ നിന്ന് ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിനാണ് പറയുന്നത് ഫാം പ്ലാൻ എന്ന് പറയുന്നത്. അതിൽ നമ്മൾക്ക് ഓരോ സെക്ഷനായിട്ടുണ്ട്. അതിലൊരു സെക്ഷൻ നിലവിലുള്ള ഘടകങ്ങളും ഇനി ചെയ്യാൻ പോകുന്ന ഘടകങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. അതെല്ലാം ഞങ്ങളിപ്പോൾ ചെയ്തു തരാം. അതിന് അതിനോടനുബന്ധിച്ച് ഞങ്ങൾ കുറേ ഫലവൃക്ഷ തൈകളും അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തു വരുന്നുണ്ട്. കുണ്ടറ പഞ്ചായത്തിലെ മികച്ച വിദ്യാർത്ഥിനി കർഷകരാണ് ഇരുവരും. കാർഷിക ഉപകരണങ്ങളുടെ വലിയ ശേഖരം തന്നെയുണ്ട് ഇവരുടെ പക്കൽ. പ്രാണനെപ്പോലെ താൻ കരുതിയ കൃഷി മക്കളുടെ കയ്യിൽ സുരക്ഷിതമാണെന്ന് പ്രദീപ് പറയുന്നു. ഇപ്പം തന്നെ ഒരു 4-5 ഏക്കർ സ്ഥലത്തോളം എല്ലാം കൂടെ ഞാൻ കൃഷി ചെയ്തു വരികയായിരുന്നു. ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം ഇടയ്ക്ക് 2-3 വർഷം ഒന്ന് ബ്രേക്കായി. അപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ പിന്നെ കൃഷിയിലോട്ട് നോക്കുന്നതിനും കാണുന്നതിനും ഒക്കെ പഠിപ്പിച്ചു. ഇപ്പോൾ കൃഷി ഏകദേശം 1.5 ഏക്കർ സ്ഥലത്തോളം കൃഷി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എൻ്റെ മക്കളാണ്. ചിന്മയി മൂത്തതും വരദ 2-ാമത്തെ മകളും. അവർ രണ്ടും ചേർന്ന് വളരെ നല്ല രീതിയിൽ ഇപ്പോൾ കൃഷി മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കുണ്ടറ MGD ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് ഇരുവരും. പഠനത്തോടൊപ്പം കൃഷിയെയും ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്ന ചിന്മയും വരദയും നല്ല മാതൃകകളാണ്. നമ്മുടെ കാർഷിക കേരളത്തിന് അഭിമാനിക്കാം ഈ കുട്ടികളെ ഓർത്ത്. കൊല്ലത്തുനിന്ന് ക്യാമറമാൻ രസ്കറിനൊപ്പം R. അരുൺ, Raj 24. തീർച്ചയായും അഭിമാനം തോന്നിപ്പിക്കുന്ന രണ്ട് മിടുക്കികളുടെ ഒരു കൃഷി പാഠമാണ്. അത് ശരിക്കും അവർ വിദ്യാർത്ഥികളാണെങ്കിലും അവർ നാടിന് നൽകുന്നൊരു വലിയ പാഠം, അവരൊരു പാഠ പുസ്തകം പോലെയാണ്. കൃഷിയിലൊരു പാഠപുസ്തകമാണ് ആ കുട്ടികളുടെ ജീവിതമൊക്കെ.